出ているのか、そういうことで、നിങ്ങളാരും പേടിക്കരുത്. ഞാൻ ഭയങ്കര കഠോരമായി കുറെ കാര്യം പറയാൻ പോവുകയാണെന്നും ഈ പറഞ്ഞ അമ്മുകൊല്ല ഘട്ടങ്ങളൊക്കെ പേടിച്ചു എന്നെ വെറുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. സോമർസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പേരാണല്ലേ ഏത് രാജ്യത്തെ?
എമ്മോ എമ്മോ അത് അമ്മയാ എന്നാണ് മുഖം നെടിഞ്ഞിട്ട് മോമ് വായിക്കും. പോട്ടെ, ഈ കഥ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മളിങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയുടെ മുൻപിനെ ഇങ്ങനെ ഇരുന്നിരുന്ന അവസാനം നമ്മളെ വല്ലാത്തൊരു ഞെട്ടലിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചു കൊണ്ട് കഥ അവസാനിക്കുന്നു. ഇങ്ങനെ ഞെട്ടിപ്പിച്ചു, വല്ലാതെ ഞെട്ടിപ്പിക്കും. ഇത് ഈ കഥ കേട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ ആളുകളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ പതുക്കെ പതുക്കെ ഉണ്ടാകാൻ തുടങ്ങും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തായിത്തീരും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ലോകമുണ്ടായ നാൾ മുതൽ മനുഷ്യൻ കഥ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം ചെറിയ കഥകളിലൂടെ, അതും വെറും കെട്ട് കഥകളിലൂടെ, സങ്കല്പങ്ങളിലൂടെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയും പ്രത്യേകത. എന്ന് വെച്ചാൽ കെട്ട് കഥകളെയാണ് സത്യങ്ങളെക്കാൾ നാം വിശ്വസിക്കുന്നത് അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമായ ഈ കെട്ട് കഥ ഉണ്ടാക്കുന്ന ആളുകളാണ് എല്ലാ രാജ്യങ്ങളുടെയും ഹീറോകൾ. ഇംഗ്ലണ്ടിന് വില്യം ഷേക്സ്പിയർ ഹീറോയാണ്, ഈ ബംഗാളികൾക്ക് രവീന്ദ്രനാഥ് ടാഗോർ അവരുടെ ഹീറോ ആണ്, അവരുടെ നായകനാണ് അല്ലേ? താരാശങ്കർ ബന്ദോപാധ്യായ് അല്ലേ? പിന്നെ ബിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ് കേട്ടിട്ടുണ്ടോ ഇവരെ കുറിച്ച്? ഇല്ല. പാഥേർ പാഞ്ചാലി എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്ത്? ആ, സത്യത്തിലായൊരു സിനിമയാണ് അത്. വിഭൂതിഭൂഷൺ ബാനർജി എന്ന ബംഗാളി എഴുത്തുകാരൻ എഴുതിയ അതിമോഹനമായ നോവൽ ആണ്. അങ്ങനെ കേരളത്തിനുണ്ട് വലിയ ഹീറോകൾ. ഈ കോഴിക്കോട്ടുകാരനായ ഒരാൾ കേരളത്തിലെ വലിയ ഒരു ലിറ്റററി ഹീറോ ആരാണ്? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ അല്ലേ? അപ്പോ അന്ന് തിരുവനന്തപുരത്തുള്ള സ്ത്രീ കേരളത്തിന്റെ ആളുകൾക്കെല്ലാം ബഹുമാനമുള്ള വലിയൊരു ഹീറോയാണ്. ആരാണ്? അവര് കാടിനു വേണ്ടി സംസാരിക്കും, പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും, പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കും. ആരാണ്? ആസ്വാദകമായ. അപ്പൊ അങ്ങനെ ഓരോ ഇംഗ്ലണ്ടിൽ വില്യം ഷേക്സ്പിയർ ഉണ്ട് അല്ലേ? ഓരോ നാടിനും അവരവരുടെ ലിറ്റററി ഹീറോകളാണ് ഉള്ളത്. അവരെല്ലാ കാലവും നിലനിൽക്കും. കളിക്കാരായ ഹീറോകൾ അവർ കളിച്ചു തീരുമ്പോൾ അവസാനിക്കും. രാഷ്ട്രീയക്കാരായ ഹീറോകൾ അവരുടെ ഭരണകാലയളവ് കഴിയുമ്പോൾ അവസാനിക്കും. എഴുത്തുകാരാകട്ടെ അവരുടെ പുസ്തകങ്ങളിലൂടെ നിന്നുകൊണ്ടേ ഇരിക്കും. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും അസത്യങ്ങൾ പറയുന്നു, മറ്റുള്ളവരെല്ലാം സത്യം യഥാർത്ഥം പറയുന്നു. ഈ എഴുത്തുകാരാകട്ടെ ഒന്നൊരു കാര്യം പോലും സത്യം പറഞ്ഞിട്ടില്ല. ഉണ്ടോ? എല്ലാം കെട്ടുകഥയാണ്, കള്ളക്കഥകളാണ് പറയുന്നത്. പക്ഷേ അവരെഴുതിയ കള്ളക്കഥകളെ നമ്മൾ വലിയ ഗ്രന്ഥാലയങ്ങളിൽ വെച്ച് സൂക്ഷിക്കുന്നു, അത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു, പണം കൊടുത്ത് ഇത് വാങ്ങി വയ്ക്കും, എന്നിട്ട് ആ പുസ്തകങ്ങളെ വെച്ച് പൂജ വയ്ക്കുക, അങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുകയില്ലേ? അപ്പൊ കള്ളം പണം കൊടുത്ത് വാങ്ങുന്ന ഒരു പരിപാടിയല്ലേ സാഹിത്യം വായിക്കല് ആണോ? അതാണ് അതിന്റെ വേല. അപ്പൊ മനുഷ്യന് ഏറ്റവും ഇഷ്ടം എന്താ? കള്ളം മാത്രമല്ല, ആ വായനയുടെ കാലങ്ങളിലെല്ലാം മാറി 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 ഇപ്പോ വായിക്കാൻ പുസ്തകയന്ത്രങ്ങളുണ്ട്. കിൻഡിൽ എന്ന് പറഞ്ഞ യന്ത്രങ്ങളുണ്ട്, പലരുടെയും വീട്ടിലുണ്ടാവും. ടാബ്ലറ്റുകളിൽ പുസ്തകം വായിക്കാം, കിൻഡിലിൽ വായിക്കാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും പുസ്തകം വായിക്കുന്നതിന് ഒരു സുഖമുണ്ട്. ഈ ശർക്കര എന്ന് എഴുതി നക്കം പോലെ ഇരിക്കും ഈ കിൻഡിലൊക്കെ വായിച്ചാൽ. അതിന് മധുരമുണ്ടോ? അല്ലെ, ശർക്കര എന്ന് എഴുതി നക്കി നോക്കിയാൽ മധുരമുണ്ടോ? ഇല്ല. അത് പുസ്തകം വായിക്കുന്ന പുസ്തകം കയ്യിൽ ഇങ്ങനെ എടുക്കുക, മണത്ത് നോക്കുക. പുസ്തകം കിട്ടിയ മണത്ത് നോക്കാത്തവരുണ്ടോ? ഉണ്ട് അല്ലേ? മണക്കം എന്തായാലും നല്ല രസകരമായൊരു മണം. അതെന്തിന്റെ മണം? മഷിയുടെ മന്ദാരഗന്ധമാണ്. അത് മഷിയുടെ അല്ല, ഈ പുസ്തകത്തിന്റെ ആത്മാവിന്റെ മണം ആണ്. അത് അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും മണമാണ്. അതുകൊണ്ടാണ് മറ്റു വസ്തുക്കളുടെ മണം പോലെയല്ല പുസ്തകത്തിന്റെ മഷിയുടെ മണം. നമ്മളിങ്ങനെ ഹൃദയത്തിലോട്ട് ഏറ്റുവാങ്ങും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളോട് നിങ്ങൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല ഇന്ന്. എന്നാൽ നിങ്ങൾക്ക് ഒരു 40-50 വയസ്സാവട്ടെ, അന്ന് ഞാൻ പഠിച്ച പുസ്തകം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കും. ഞാൻ പഠിച്ച പുസ്തകങ്ങൾ പലതും, സ്കൂൾ പാഠപുസ്തകങ്ങൾ പലതും എൻ്റെ കൈവശമുണ്ട്. ഞാൻ അതിമനോഹരമായ ഒരു 3-ാം പാഠപുസ്തകം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ ചിലരെങ്കിലും പഠിച്ചു കാണും. ആ പുസ്തകത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത്, ക്ലാ ക്ലാ
ക്ലോ ക്ലോ ക്ലീ ക്ലീ. സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ ഇറ്റത്തൊരു മൈന. നിങ്ങൾക്ക് എങ്ങനെ ഇതറിയാം? നിങ്ങൾ പഠിച്ചോ? ഇല്ല. ആ എന്നാൽ അത് അത് പഠിച്ച ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ മൂന്നാം പാഠം പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ ടൈ കെട്ടുകയും ഇത്രയും മനോഹരമായ സ്കൂളിലോ ക്ലാസ്സിലോ ഒന്നല്ല ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു നെടുങ്കൻ ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇട്ട ഒരു സ്ഥലം, ഒരു ഹോള്. അതിൻ്റെ ഇടയിൽ ക്ലാസ്സുകളെ തമ്മിൽ വേർതിരിക്കാനായിട്ട് രണ്ടു മൂന്ന് തട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിക്കകത്ത് ഓട്ടയിടുകയാണ് എൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ വിനോദം, പനന്തട്ടിയാണ്. അപ്പോൾ അവിടെ ഇരുന്നാണ് ഇതെല്ലാം പഠിച്ചത്. ഒരാർഭാടമില്ല. പക്ഷേ ഞങ്ങളുടെ ദാരിദ്ര്യവും വിഷമവും സങ്കടങ്ങളും നിറഞ്ഞ ആ ഭൂതകാലത്തെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരുന്നത്, അതിനെ രസകരമാക്കിക്കൊണ്ടേയിരുന്നത് ഈ മനോഹരങ്ങളായ പാഠപുസ്തകങ്ങൾ ആയിരുന്നു. അതിലൊരു പാഠമുണ്ടായിരുന്നു, അസാധ്യമായി ഒന്നുമില്ല. എൻ്റെയൊക്കെ സ്കൂൾ ജീവിതത്തിന് മുഴുവൻ പ്രത്യാശ തന്നത് ആ ഒരു പാഠമാണ്. നെപ്പോളിയൻ്റെ ഒരു കഥയാണത്. ആ നെപ്പോളിയൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി സ്കൂളിൽ അധ്യാപകൻ ഇട്ട് കൊടുത്ത കണക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി. സ്കൂൾ പൂട്ടുന്നയാൾ പൂട്ടിയിട്ട് അറിയാതെ വീട്ടിൽ പോയി. നെപ്പോളിയൻ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ലെറ്റീഷായ എന്ന അമ്മ പരിഭ്രമിച്ചു. അടുത്തുള്ള താമസിക്കുന്ന അധ്യാപകനെ ചെന്ന് കണ്ടു. പാവം നാപ്പിനെ കാണുന്നില്ല. അപ്പോൾ അധ്യാപകൻ്റെ സഹായത്തോടെ ലെറ്റീഷ ഒരു റാന്തൽ വിളക്കുമായി ആ സ്കൂളിലേക്ക് ചെന്നു. അപ്പോൾ സ്കൂളിൽ അടച്ചിട്ട മുറിയിൽ സ്കൂൾ പൂട്ടി സന്ധ്യ വന്നു. നേരം ഇരുണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നൊന്നും അറിയാതെ നാപ്പ് തന്നെ ഏൽപ്പിച്ച ജോലിയിൽ മാത്രം ദത്തശ്രദ്ധനായി. ആ കണക്ക് തീർക്കുന്നതിൽ മാത്രം ശ്രദ്ധാലുവായിരിക്കുന്നുണ്ട്. അമ്മ സന്തോഷത്തോടെ മുറി തുറന്ന് ആ തൻ്റെ മകനെ മാറോട് അണക്കി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പാഠം അവസാനിക്കുന്നത് ഇങ്ങനെ തനിക്ക് ചെയ്യാനുള്ള ജോലിയിൽ അച്ചടക്കത്തോടും അത്രയേറെ നിർബന്ധ ബുദ്ധിയോടും കൂടി ഇരുന്നത് കൊണ്ടാണ് ആ കുട്ടി പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധവീരന്മാരിൽ ഒരാളായി യൂറോപ്പിനെയും ലാറ്റിൻ അമേരിക്കയും അമേരിക്കകളെയും ഒക്കെ കീഴടക്കിയ മനുഷ്യനായി മാറിയ നെപ്പോളിയനായി തീർന്നത്. അസാധ്യമായി ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്ന്. അപ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ ഇങ്ങനെ പ്രചോദിപ്പിക്കാനായിട്ടത് വെച്ചു. അതാണ് നാപ്പിൻ്റെ ശക്തി. അങ്ങനെയുള്ള അസംഖ്യങ്ങളായ പാഠങ്ങളിലൂടെ വളർന്ന കുട്ടികളാണ് പിന്നീട് വലിയ വലിയ കഥകൾ എഴുതിയത്. ഞാൻ ഒരു കഥ കൂടി നിങ്ങളോട് പറയാം. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള സാഹിത്യരൂപം ഉണ്ടല്ലോ, ഏതാ? നോവലാണ്. നിങ്ങൾ നോവൽ വായിച്ചിട്ടുണ്ടോ? വെറുതെ, നോവൽ വായിച്ചിട്ടുണ്ട്. ഹാരി പോട്ടർ വായിച്ചിട്ടില്ലേ? ആ എന്നാൽ പിന്നെ എന്താ ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള പുസ്തകങ്ങളിലൊന്നാ? അത് ഏഴെണ്ണോ എട്ടെണ്ണോ? എത്രയാ? ഏഴെണ്ണം ചേർത്ത ഇത്ര വരില്ലേ? ഇത്രയും വലിപ്പമുള്ളൊരു പുസ്തകം മുഴുവൻ വായിച്ചോ? എല്ലാവരും വായിച്ചിട്ടുണ്ട് അല്ലേ? സാരമില്ല, വായിച്ചില്ലെങ്കിലും ലോകമൊന്നും അവസാനിക്കാൻ പോണില്ല. വായിച്ചവർ വായിച്ചു. ഹാരി പോട്ടർ എല്ലാം കൂടി ചേർത്താൽ ഇത്ര വരും. അത് വായിച്ചില്ലേ? പിന്നെ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് വായിച്ചിട്ടുണ്ടോ? എല്ലാം വായിച്ചു കഴിഞ്ഞു. ആ അപ്പോൾ അങ്ങനെ ഈ കഥകളെല്ലാം വായിച്ചിട്ടുള്ള ഈ 1001 Nights വായിച്ചിട്ടുണ്ടോ? 1001 രാവുകൾ. ആ അത് വായിക്കണം കേട്ടോ, കുറച്ച് കാലം കഴിഞ്ഞ്. ഇപ്പോൾ പോട്ടെ, ഇപ്പം ഞാൻ അതൊന്നുമല്ല പറയുന്നത്. ഈ കഥകളിലൂടെ എങ്ങനെയാണ് അത്ഭുതം സൃഷ്ടിക്കുന്നത്, കഥകളിലൂടെ എങ്ങനെയാണ് മാന്ത്രികത സൃഷ്ടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ യൂറോപ്പിലൊരു എഴുത്തുകാരനെ കുറിച്ച് പറയും. യൂറോപ്പിൽ സെർബിയ എന്നൊരു രാജ്യമുണ്ട്. എന്താ സെർബിയ? ക്രൊയേഷ്യ, സ്ലൊവീനിയ തുടങ്ങിയ ആ 7-6 രാജ്യങ്ങൾ ചേർന്ന് പണ്ട് യൂഗോസ്ലാവിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സെർബിയ എന്ന രാജ്യം വലിയ ഓർത്തഡോക്സ് ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് സെർബിയ. മാത്രമല്ല, ഈ യൂറോപ്പിൽ നടന്ന വലിയ യുദ്ധങ്ങൾക്കെല്ലാം സെർബിയക്കാർ കാരണമായിട്ടുണ്ട്. അത്ര ഫെറോസിറ്റി ഉള്ളവരാണവർ. ഈ 1-ലോക യുദ്ധം തന്നെ ഉണ്ടായത് സെർബിയക്കാർ കാരണം. അതൊക്കെ പോട്ടെ, സെർബിയയിൽ നിന്ന് ഉള്ള മിലോറത് പാവിച്ച് എന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു നോവലാണ്. ഈ നോവലിൻ്റെ പേര് ഖസാറുകളുടെ നിഘണ്ടു. എന്താണ് ഖസാറുകളുടെ ഖസാർസ്? ഖസാർസുകൾ എന്ന് പറഞ്ഞാൽ 5-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പ്? 1000 വർഷം മുമ്പ്. 1000-1500 വർഷം മുമ്പ് കാസ്പിയൻ കടൽ, കാസ്പിയൻ കടൽ എന്ന് പറഞ്ഞാൽ ഇറാനിലാണ്, ഇറാനിലെ കാസ്പിയൻ കടലിൻ്റെ ചുറ്റുമായി ജീവിച്ചിരുന്ന ഒരു വലിയ ജനതയാണ് ഖസാറുകൾ. 500 വർഷം ഖസാറുകൾ നിലനിന്നു. വിചിത്രമായ ജീവിത രീതി ഉണ്ടായിരുന്ന ആളുകളാണ് ഖസാറുകൾ. ഖസാറുകൾക്ക് 7 തരം ഉപ്പുകളുണ്ടായിരുന്നു. 7 തരം ഉപ്പുകളുടെ രുചി അവർക്ക് വേർതിരിയാമായിരുന്നു. ഉറക്കമായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ രൂപം. ഉപ്പിൻ്റെ ദൈവത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. നിറങ്ങളെ വായിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. നമുക്ക് പറ്റുമോ നിറങ്ങൾ വായിക്കാൻ?
പറ്റുമോ? കാണാനേ പറ്റൂ നിറങ്ങളെ, ഖസാറുകൾ നിറങ്ങളെ വായിക്കുമായിരുന്നു. മാത്രമല്ല, ഖസാറുകൾക്ക് സ്വപ്നങ്ങൾക്ക് ഒരാൾ മറ്റൊരാളിൻ്റെ സ്വപ്നം കാണാനുള്ള കഴിവും അവർക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മനസ്സിലായോ? ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജോണച്ചനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം അവിടെ ഇരുന്ന് കാണാൻ കഴിയും. അങ്ങനെയുള്ള അത്ഭുത വിദ്യകളുണ്ടായിരുന്ന ഒരു ജനതയാണ് ഖസാറുകൾ. പക്ഷേ 1000 വർഷം മുമ്പ് പൊടുന്നനെ ഒരു ദിവസം ഈ ജനതയെ കാണാതായി ഈ ലോകത്ത് നിന്ന്. അവരെങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവരെക്കുറിച്ച് പറയപ്പെടുന്നത് അവർ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ചിലർ പറയുന്നു ജൂതമതം സ്വീകരിച്ചു. ഈ മൂന്ന് മതങ്ങളും പറയുന്ന ഖസാറുകൾ ഞങ്ങളുടെ മതമാണ് സ്വീകരിച്ചത്. അതോടെ ഖസാറുകൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി. അവരുടെ ഉപ്പിൻ്റെ ദൈവം പോയി. അവരുടെ ഈ വിചിത്രമായ സംസ്കാരവും അത്ഭുതകരമായ ശേഷികളും പോയി. ഖസാറുകൾ എങ്ങോട്ട് പോയി എന്ന് ദീർഘകാലം ഒരുപാട് ചരിത്രകാരന്മാർ അന്വേഷിച്ച് പല ഉത്തരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചരിത്രാന്വേഷണങ്ങളെ വച്ചുകൊണ്ട് മിലോറത്ത് പാവിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണ് ഖസാറുകളുടെ നിഘണ്ടു എന്ന നോവൽ. ഈ നോവലിൽ പറഞ്ഞു തുടങ്ങുന്ന രസകരമായൊരു കഥയാണ്. ഈ നോവലിൻ്റെ രൂപം ഇതൊരു ഡിക്ഷണറിയുടെ രൂപത്തിൽ എഴുതിയതാണ്. ഒരു കഥ വിവരിച്ചു പോകുന്നതല്ലേ നോവലിൻ്റെയൊക്കെ സാധാരണ രീതി, അധ്യായങ്ങളൊക്കെ. ഇതങ്ങനെയല്ല, ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയല്ല, മൂന്ന് ഡിക്ഷണറി. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഡിക്ഷണറിയായിട്ട്, മുസ്ലിങ്ങൾ പറഞ്ഞത് വേറൊരു ഡിക്ഷണറി, ജൂതർ പറയുന്നത് വേറൊരു ഡിക്ഷണറി. ഈ മൂന്നെണ്ണത്തിലൂടെ ഖസാറുകളുടെ ജീവിതത്തിൻ്റെ സംഭവങ്ങൾ അവർ അവതരിപ്പിക്കാൻ തുടങ്ങുന്നു. ആദ്യ വിചിത്രങ്ങളായ ലോകങ്ങളിലൂടെ അതിലെ ഏറ്റവും വലിയ സംഗതിയാണ് സ്വപ്നവേട്ടക്കാർ എന്നൊരു വർഗം ഖസാറുകളുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ നേതാവ്, അവരുടെ ആരാധ്യ ഒരു സ്ത്രീയായിരുന്നു അത്തേ എന്ന രാജകുമാരി. ഈ അത്തേ എന്ന രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു പുരോഹിതനാണ്, അൽ സഫർ. അത്തേയുടെ സഹോദരനായ രാജ്യത്തെ രാജാവ് ഇത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അൽ സഫറിനെ ഒരു വലിയ ഇരുമ്പ് കൂട്ടിലടച്ച ഒരു പുഴയുടെ നടുവിൽ കെട്ടിത്തൂക്കി. പുഴയിൽ വെള്ളം കയറുമ്പോൾ ഈ കൂട്ടിലേക്ക് വെള്ളം ഉയരും, വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളം താഴും. അപ്പോൾ അയാൾക്ക് ശ്വാസം കിട്ടും. അങ്ങനെ കിടന്നു. പുഴയിലൂടെ വരുന്ന ജീവികൾ, ചീങ്കണ്ണികൾ, അതൊക്കെ ഇയാൾ ആക്രമിക്കും. എന്നാൽ അൽ സഫർ അവിടെ കിടന്നുകൊണ്ട് കവിത എഴുതുകയായിരുന്നു ആ കൂട്ടിൽ കിടന്ന്. അൽ സഫർ അത്തേക്കുള്ള സന്ദേശങ്ങൾ അയച്ചു കൊടുത്തു. അത്തേക്ക് സന്ദേശം അയച്ചു കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ഒരാമ ഈ കൂടിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കും, പല്ലുകൊണ്ട് ആമയുടെ തോടിൽ, ലോകത്തെ ഏറ്റവും കട്ടിയുള്ള സാധനങ്ങളിൽ ഒന്നാണ് ആമത്തോട്, ഇതുകൂടി ഓർക്കണം, ആമയുടെ തോടിൽ പല്ലുകൊണ്ട് കടിച്ച് കടിച്ച് അദ്ദേഹം അത്തേക്കുള്ള സന്ദേശങ്ങൾ അയച്ചു കൊടുത്തു. അത്തേ ആ സന്ദേശങ്ങൾ വായിച്ചു. ഒടുവിൽ പിശാചിനെ കൂട്ടുപിടിച്ച് അൽ സഫറിനെ തുറന്ന് വിട്ടു. ഇങ്ങനെയുള്ള വലിയ സങ്കല്പങ്ങളിലൂടെ വികസിക്കുന്ന ഈ നോവലിനെ കുറിച്ച് ഉള്ള ഒരു കഥ ഈ നോവലിൻ്റെ തുടക്കത്തിൽ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ദോപ്മാനസ് എന്ന് പറഞ്ഞ ഒരു അച്ചടിക്കാരൻ, ഒരു പ്രിൻറ്റർ ഈ പുസ്തകം ഉണ്ടാക്കി. ഈ പുസ്തകത്തിൽ 500 കോപ്പി അടിച്ചു. പക്ഷേ 2 കോപ്പി മാത്രം, ഒന്ന് സ്വർണം കൊണ്ടുള്ളതും ഒന്ന് വെള്ളി കൊണ്ടുള്ളതുമായ പൂട്ടുകളോട് കൂടിയ പ്രതികളായിരുന്നു. സ്വർണം കൊണ്ട് ഒരു പൂട്ട്, ആ പൂട്ട് തുറന്നാലേ പുസ്തകം വായിക്കാൻ പറ്റും. ഈ പൂട്ട് തുറന്ന് പുസ്തകം വായിച്ച എല്ലാ ആളുകളും 9-ാമത്തെ പേജ് എത്തുമ്പോഴേക്കും മരിച്ചുപോയി. കാരണം തുകൽ കടലാസിലാണ്, തോൽ കടലാസിലാണ് പണ്ട് പുസ്തകം അച്ചടിച്ചത്. ഇതിങ്ങനെ നാക്കിൽ ഉമിനീര് തൊട്ടേ ഇത് മറിക്കാൻ പറ്റും. അങ്ങനെ 9-ാമത്തെ പേജിലെത്തി ഒരു പ്രത്യേക വാക്യം വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വായിച്ച ആൾ മരിച്ചു പോകും. അതെന്തുകൊണ്ടായിരിക്കും? ആ പുസ്തകത്താളിൽ വിഷം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ താള് മറിക്കുമ്പോഴും ഉമിനീരിലൂടെ വിഷമുള്ളിലേക്ക് കടന്നു ചെന്ന് ചെന്ന് മരിക്കും. ഇത് ഒരുപാട് മരണങ്ങളായതോടുകൂടി ആ പുസ്തകം സൂക്ഷിച്ചിരുന്ന വീട്ടുകാരെ അത് പൂട്ടി അലമാരയ്ക്കകത്ത് വെച്ചു. രാത്രിയാവുമ്പോൾ അതിൽ നിന്ന് ചില ശബ്ദവും ബഹളവും. ഇത് പ്രേതബാധയുള്ള പുസ്തകമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു പള്ളിയിലെ പുരോഹിതം വന്നിട്ട് ഒരു ചെറിയ മരക്കുരിശി പൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തു. അതോടെ വൻ പ്രശ്നങ്ങൾ തുടങ്ങി. രാത്രിയിൽ അലമാരയ്ക്കുള്ളിൽ നിന്ന്, പുസ്തകത്തിനുള്ളിൽ നിന്ന് ഘോരഘോരമായ ശബ്ദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. കാരണം ഒരുപാട് പ്രേതാത്മാക്കളും പരേതാത്മാക്കളും പിശാചുക്കളും കുരിശിരിക്കുന്നത് കൊണ്ട് പുറത്തു ചാടാൻ കഴിയാതെ പുസ്തകത്തിൽ കിടന്ന് അലറുകയാണ്. പിന്നീട് മറ്റൊരു പുരോഹിതൻ വന്ന് ആ കുരിശു മാറ്റി ആ പുസ്തകം നശിപ്പിച്ച് കളഞ്ഞു.
വെള്ളിപ്പൂട്ടുള്ള പുസ്തകത്തിൻ്റെ സ്ഥിതിയും ഇങ്ങനെയായിരുന്നു. ഈ പുസ്തകങ്ങൾ നശിച്ചുപോയി, അവയുടെ കുറച്ച് അവശിഷ്ടങ്ങൾ കിട്ടി. ആ അവശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് നിങ്ങൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന നോവൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാവിച്ച് നോവൽ ആരംഭിക്കുന്നത്. ഈ നോവലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനാവില്ല. നമ്മളത് തലകറക്കുന്നു, സ്വപ്നങ്ങളിലും ഈ ഭ്രമസങ്കല്പങ്ങളിലും കൊണ്ടുപോയി വട്ടം ചുറ്റിച്ച് ചുറ്റിച്ച്. നേരത്തെ പറഞ്ഞില്ലേ കഥ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കുമെന്ന്, ആദ്യത്തെ കഥ കേട്ടപ്പോൾ. അതുപോലെ അനേകം അനേകം ചോദ്യങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിക്കുകയും നമ്മെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിദ്യ കൊള്ളായിരുന്നല്ലേ, മറ്റുള്ളവരുടെ സ്വപ്നം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതും എല്ലാം ഒരു സ്വപ്നമാണെങ്കിലോ, മറ്റാരോ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമാണെങ്കിലോ? നമ്മളെല്ലാവരും, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, ചിലർ പിറുപിറുക്കുന്നു, ചിലർ കേൾക്കുന്നതായി അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇത് ആരെങ്കിലും ആരോ ഒരാൾ ഉറക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നമാണെങ്കിലോ, ആ സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മളെങ്കിലോ, അതിന് സാധ്യതയുണ്ടോ? ഉണ്ട്, എന്തിനും സാധ്യതയുണ്ട്. നാലിൽ നിന്ന് അഞ്ച് കുറയ്ക്കാൻ പറ്റുമല്ലോ, കണക്കിൽ കുറയ്ക്കാൻ പറ്റും. എന്നാൽ അതിന് സാധ്യതയുണ്ട്. ബോർഹസ് എന്ന് പറഞ്ഞ ഒരു അർജൻറ്റീന എഴുത്തുകാരൻ അങ്ങനെയാണ് ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ് നമ്മളല്ല, ആ സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ എന്നാണ് ബോർഹസ് പറയുന്നത്. പിന്നെ ബോർഹസ് ഒരു കഥയിൽ പറഞ്ഞു, ഇടയ്ക്ക് ബോർഹസ് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു, എൻ്റെ പേരിൽ ചില കഥ എഴുതി നടക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ബോർഹസായി എന്ന് ചോദിച്ചു. അഞ്ചാറ് വരിയേ ഉള്ളൂ കഥയിൽ. അയാൾ ചില കഥ എഴുതും, പിന്നെ അയാൾ കഥ എഴുതി ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ബോർഹസാണ് കഥാകൃത്ത്. എന്നിട്ട് ഈ കഥ അവസാനിപ്പിക്കുന്ന വരി ഇതാണ്. യഥാർത്ഥത്തിൽ ഈ വരികൾ എഴുതുന്നത് ഞാനാണോ അയാളാണോ? ആരെഴുതിയതാണ് ഈ വരികൾ? ഇങ്ങനെ കഥ നമ്മളെ അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, ഏത് ആരോ കണ്ട സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ മാത്രമാണോ നാം എന്ന് ചോദിക്കുന്നു. വാച്ചു നോക്കുന്ന മുയലിനെ കാണുന്നു. വാച്ചു നോക്കുന്ന മുയൽ എവിടെയാണുള്ളത്? ആലീസ് ഇൻ വണ്ടർലാൻഡിലെ വാച്ച് നോക്കുകയും തിടുക്കത്തിൽ പോകുന്ന മുയലിനെയും നാം കാണുന്നു. ഒരു കുതിരപ്പുറത്ത്, ഒരു ചാവാലി കുതിരപ്പുറത്ത് ഒരുണക്ക വാളും പിടിച്ച് ഒരു പിച്ചള ചട്ടിയും തലയിൽ കമിഴ്ത്തി രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ ഒരാൾ പുറപ്പെട്ടു പോയി. ആരാണ്? സെർവാൻ്റസിൻ്റെ ഡോൺ ക്വിക്സോട്ട്. മലയാളത്തിൽ ഇതുപോലുള്ള എത്ര കഥാപാത്രങ്ങൾ നിങ്ങൾക്കറിയാം? നിങ്ങളെ മനസ്സിൽ തന്നെയുള്ള ആനവാരി, രാമൻ നായർ, പൊൻകുരിശു തോമ എന്നീ രണ്ടാളുകളെ അറിയാമോ? അറിയാം. ആരാണ് അവരെ സൃഷ്ടിച്ചത്? ആരാ? ആ അറിഞ്ഞുകൂടാ, വൈക്കം മുഹമ്മദ് ബഷീർ. നിങ്ങൾക്ക് വെളിയിലുള്ളതെല്ലാം അറിയാം, ഇവിടുത്തെ പലതും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വായിക്കണം. അപ്പോൾ ശരി, ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായ ഒരു കഥ കൂടി ഞാൻ പറയാം. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ കേട്ട എത്ര പേരുണ്ട്? എല്ലാവർക്കും അറിയാം. ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും ചെറിയ കഥകളിൽ ഒന്നാണ് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ. ആ കഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ആ, അതായത് സൂചി കടത്താൻ സ്ഥലമുള്ളിടത്തൂടെ വർക്ക്ഷോപ്പ് മൊത്തം കടത്തരുത്. അതെപ്പോഴൊരു സൂചന മര്യാദയാണ് എന്ന് പറഞ്ഞാൽ, പറയണമെന്ന് ചോദിച്ചാൽ പറയാമെന്നോ പറയില്ല എന്നോ പറഞ്ഞ് പെട്ടെന്ന് നിർത്തണം. ഉടനെ അതൊക്കെ ഒരു കലാപമാക്കരുത്. മണ്ണാങ്കട്ടയ കരിയിലേയും കൂടെ കാശിക്ക് പുറപ്പെട്ടു. മഴ വന്നപ്പോൾ കരിയില വന്ന് മണ്ണാങ്കട്ടയുടെ മുകളിലിരുന്നു. അപ്പോൾ അത് നനഞ്ഞില്ല. കുറച്ചുകൂടെ പോയപ്പോൾ കാറ്റ് വന്നു. അപ്പോൾ മണ്ണാങ്കട്ട പോയി കരിയിലയുടെ പുറത്തിരുന്നു. അപ്പോൾ അത് രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് കാറ്റും മഴയും വന്നു, രണ്ടുപേരും ഇല്ലാതായി തീർന്നു. ഈ കഥ എന്തിനാണെന്നറിയാമോ? ലോകം ഇങ്ങനെയാണ്, നമ്മളെ ദൈവം കൊണ്ടുപോകും, കാറ്റുകൾ വന്ന് കൊണ്ടുപോകുന്നു പഠിപ്പിക്കും. ഇങ്ങനെ അനേകം പാഠങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് ലോകത്തെ നിലനിർത്തുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും സ്നേഹത്തോടു ഒരു പുസ്തകം, ഒരാളിൻ്റെ ഏറ്റവും സ്വകാര്യമായ വസ്തുവാണ്, അയാൾക്ക് ഏറ്റവും സ്നേഹമുള്ള വസ്തു. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മളെ ചാടി വീണ് അതിലെന്ത് ചെയ്യും? നമ്മുടെ പേര് എഴുതി സൂക്ഷിക്കും. പുസ്തകത്തിൽ പേരെഴുതില്ലേ? പാഠപുസ്തകത്തിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കലല്ല, അല്ലാതെ വാങ്ങുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വലുതാകുമ്പോഴും ഒട്ടിക്കും. നിങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും. ഈ പുസ്തകങ്ങളാണ് ലോകത്തെ മതങ്ങളെല്ലാം അവയുടെ പരമപ്രധാന ഗ്രന്ഥങ്ങളായി ആരാധിക്കുന്നത്. ഇസ്ലാം മതത്തിനാകട്ടെ പുസ്തകമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ദൈവത്തിന് പടം പോലും ഇല്ല, പുസ്തകത്തിൽ പറയുന്നു. അക്ഷരങ്ങളാണ് വീടിലൊക്കെ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്നത്, അക്ഷരങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്. ക്രിസ്തു മതമാകട്ടെ ബൈബിളിനെ ആരാധിക്കുന്നു, ബൈബിളിലെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ആണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്നു. ജൂതമതവും അതുപോലെ തന്നെ ചെയ്യുന്നു.
ഹിന്ദുക്കൾക്കാകട്ടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകത്തിന് മാത്രമായിട്ട് പ്രാധാന്യമില്ല, ഒരുപാട് പുസ്തകങ്ങൾ. അത് സാഹിത്യകൃതികളാണ് ഹിന്ദുക്കൾ പുണ്യഗ്രന്ഥങ്ങളായി വയ്ക്കുന്നത്, മറ്റാരും അങ്ങനെയില്ല. ലിറ്ററേച്ചറിനെ പുണ്യഗ്രന്ഥമായി കൊണ്ട് നടക്കുന്ന ലോകത്തിലെ ഏക മതം ഏതാ? ഹിന്ദുമതമാണ്. കാരണം രാമായണമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം. അതാകട്ടെ ഒന്നാം തരം കെട്ടുകഥയുമാണ് അല്ലേ, സാഹിത്യകൃതിയാണ്, ഒരു മഹാകാവ്യമാണ് അല്ലെങ്കിൽ ഇതിഹാസമാണത്. ഇങ്ങനെയാണ് പുസ്തകങ്ങൾ. എന്നാൽ പുസ്തകത്തെ ആരാധിക്കുന്ന ഈ മനുഷ്യർ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുസ്തക ഹത്യകൾ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ലോകത്ത് മനുഷ്യരെ കൊന്നതിനേക്കാൾ മനുഷ്യൻ പുസ്തകങ്ങളെ കൊന്നിട്ടുണ്ട്. ലൈബ്രറികൾ കത്തിച്ചിട്ടുണ്ട്, മഹത്തായ ഗ്രന്ഥാലയങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ഇട്ടുണ്ട്. പുസ്തകങ്ങൾക്ക് വേണ്ടി അരും കൊലകൾ നടത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ കണ്ടെത്താൻ പുസ്തകങ്ങളിൽ എഴുതിയത് തെറ്റാണെങ്കിലുള്ള കൊലപാതകം നടത്തും. ഈ അടുത്ത സമയത്ത് കൽബുർഗി എന്ന കന്നഡ എഴുത്തുകാരനെ കൊന്നുകളഞ്ഞില്ലേ ഫാഷിസ്റ്റുകൾ? കൊന്നില്ലേ? പുസ്തകം എഴുതുന്നവരെ ആക്രമിക്കുന്നു, ലൈബ്രറികൾ കത്തിക്കുന്നു. ഇപ്പോൾ മോസൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇറാഖിൽ. ഇറാഖിൽ ഈ ISI ഭീകരരെല്ലാവരും കൂടി ചേർന്ന് മോസൂളിലെ യൂണിവേഴ്സിറ്റിയുടെ മഹത്തായ ഗ്രന്ഥാലയം ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞു, മുഴുവൻ തീവച്ചു. 1600 വർഷം പഴക്കമുള്ള വലിയ മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്തു പ്രതികൾ, പണ്ടത്തെ ഗ്രന്ഥങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ചരിത്രത്തിൽ ഇതുപോലെ നാളന്ദ എന്ന സർവകലാശാല ഉണ്ടായിരുന്നില്ലേ പണ്ട്? നാളന്ദ ബീഹാറിലെ ബക്തിയാർ ഖാൻ ഖിൽജി എന്ന രാജാവ് നാളന്ദയിലെ മുഴുവൻ ലൈബ്രറിയും നശിപ്പിച്ചു. ഇങ്ങനെ ലോകത്തിൻ്റെ ചരിത്രം പുസ്തകങ്ങളെ കൊല്ലാക്കൊല ചെയ്തതിൻ്റെയും ലൈബ്രറികളെ ഇടിച്ചു നിരത്തിയതിൻ്റെയും ചരിത്രമാണ്. 1933 ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് ഈ രാജ്യത്ത് മോശപ്പെട്ട കഥകൾ എഴുതുന്ന, ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ കത്തിച്ചു കളയണം എന്ന് തീരുമാനിക്കുകയും രാജ്യത്തെല്ലായിടവും ജംഗ്ഷനുകളിൽ ആള് കൂടി നിന്ന് വീട്ടിൽ നിന്നും ബുക്ക് ഷോപ്പുകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും പുസ്തകങ്ങൾ വാരിക്കൊണ്ടിട്ട് തീ കത്തിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് പുസ്തകങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ജർമ്മനിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം കത്തിച്ചു. ഒരുപക്ഷേ 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ പുസ്തക കൂട്ടക്കുരുതി അതാണ്. ചില പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഏറ്റവും വലിയ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളത്. അതായത് പുസ്തകങ്ങളിൽ പറഞ്ഞത് തെറ്റെന്ന് പറഞ്ഞതിന്, ഒരു പുസ്തകത്തിൽ ഒരു ആശയം എഴുതി, അത് എഴുതിയവനെ കൊല്ലുക, അല്ലെങ്കിൽ ആ ആശയം എഴുതിയവൻ്റെ മതത്തിനെ കൊല്ലുക, ആ മതത്തിൽപ്പെട്ട എല്ലാവരെയും കൊല്ലുക. ഇങ്ങനെ തിന്മയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച പുസ്തകങ്ങളുണ്ട്, നന്മയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവയുണ്ട്. എങ്കിലും നന്മയുടെ പുസ്തകങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ആ പുസ്തകങ്ങൾ വായിക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് സാരം അത്രയേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഭാഷയിലൂടെ മാത്രമേ സാധ്യമാവൂ. ഭാഷയല്ലാതെ മനുഷ്യന് ഒരു വിനിമയോപാധിയും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേമം പ്രകടിപ്പിക്കണമെങ്കിൽ, നിങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാഷ കൂടിയേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവും സിദ്ധാന്തവും എഴുതണമെങ്കിൽ ഭാഷ മാത്രമേ മാർഗമുള്ളൂ. എനിക്ക് കുറച്ച് കണക്കറിയാം, ഏതെഴുതും അറിയാവുന്ന കണക്കും ശാസ്ത്രവും, ഭാഷയിൽ മാത്രമേ അത് എഴുതാൻ പറ്റൂ. മാത്രമല്ല, മാതൃഭാഷയിൽ മാത്രമേ ചില കാര്യങ്ങൾ എഴുതാനും പറ്റൂ. ഒരു ഉദാഹരണത്തിന്, ഇവിടെ നിന്ന് മൂക്കും കൂത്തി താഴെ വീഴുകയാണെങ്കിൽ ഏത് ഭാഷയിൽ നിലവിളിക്കും? ആ, അത് മാതൃഭാഷയിലെ നിലവിളിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നിലവിളിക്കാൻ വേണ്ടിയെങ്കിലും എന്ത് വേണം? മാതൃഭാഷ വേണം. നമുക്ക് നിലവിളിക്കാൻ ഒരാളിനെ കുറേ ചീത്ത പറയണം, ഒരു പരദൂഷണം പറയണം. ഏതിലേ പറ്റൂ പരദൂഷണം? മാതൃഭാഷ വേണം. അപ്പോൾ മാതൃഭാഷ നഷ്ടപ്പെടുമ്പോൾ മറ്റനേകം കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. കേരളപ്പിറവി എന്ന ഈ ദിവസം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കേരള പിറന്നു അതിൻ്റെ ജന്മദിനം വെറുതെ ആഘോഷിക്കാനല്ല, മാതൃഭാഷയെ നിലനിർത്താനുള്ള ആത്മപ്രതിജ്ഞ എടുക്കാൻ കൂടി ആണ്. നിങ്ങൾ പഠിച്ചു വലിയ ആളുകളും ഉയരങ്ങളാവുകയും പല ഭാഷകളിൽ സംസാരിക്കുകയും പല ഭാഷകളിൽ എഴുതുകയും പലതായിത്തീരുകയും ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെവിടെയെങ്കിലും നിങ്ങളുടെ ഭാഷയോടുള്ള സ്നേഹം ഉണ്ടാകണം, അതിനെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിനാകട്ടെ ഈ പുസ്തകങ്ങളുടെ വായന. പിന്നെ നിങ്ങളിലെല്ലാവരും ഭാവിയിൽ പുസ്തകം വായിക്കുന്നവരായിത്തീരണമെന്നില്ല. മാത്രമല്ല, സ്വന്തം കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കാത്ത മൂരാച്ചികളായ മാതാപിതാക്കളായിത്തീരുകയും ചെയ്യും ചിലരെങ്കിലും. മാത്രമല്ല, ഈ പുസ്തകമൊക്കെ വായിച്ച് നേരം കളയരുത്, നീ വല്ല നല്ല പരീക്ഷയും പഠിച്ച് മിടുക്കനായി തീരാൻ പറയണം. എല്ലാ മിടുക്കന്മാരും അവസാനം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ സ്വന്തം പേരെഴുതേണ്ടി വരും. അപ്പോൾ ദൈവം ചോദിക്കും, നീ നിൻ്റെ ഭാഷയ്ക്ക് എന്ത് കൊടുത്തു? അതുകൊണ്ട് ഈ കേരളപ്പിറവി ദിനം മാതൃഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധത്തിൻ്റെ ദിനം ആയിത്തീരട്ടെ. കാരണം കെട്ടുകഥകളെ സത്യത്തെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു എന്ന പ്രത്യേകതയുള്ള മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് ഭാഷയാണ്. ഭാഷയുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രം ആണ്. ഭാഷയുടെ ഇൻവെൻഷനാണ് മനുഷ്യനെ മറ്റ് ജീവിജാലങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. അതിന്
നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ ഭാഷയെ നിങ്ങൾ മറക്കാതിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കേരളപ്പിറവി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.